ജീവികൾ എങ്ങനെയാണ് അതിൻ്റെ വംശം എന്ന് നമുക്കറിയാം ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇണയെ കണ്ടെത്തുകയും ഇണ ചേരുകയും പിന്നീട് മുട്ടയിട്ടോ അല്ലെങ്കിൽ പ്രസവിച്ചോ ആണ് തൻ്റെ വംശം നിലനിർത്തുന്നത് അപ്പം ഇടയിൽ ഇണയെ കണ്ടെത്തുക ഇണ ചേരുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട് അത് മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവികളിലും അത് അപ്ലിക്കബിളാണ് അല്ലെങ്കിൽ അതുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഇണചേരലില്ലാണ്ട് ജനിക്കുമ്പോൾ തന്നെ അതായത് സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ മറ്റൊരു കുഞ്ഞുമായി ജനിക്കുന്ന ഒരു തരം ജീവികളുണ്ട് ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ഫാക്ട് ചെക്ക് നമുക്കറിയാം ഏതൊരു ജീവിയും ഇണചേരലും അത്തരം പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുട്ടയിടുകയോ അല്ലെങ്കിൽ പ്രസവിക്കുകയോ ചെയ്യുന്നത് എന്നാൽ ഏ ഫിഡ്സ് എന്നറിയപ്പെടുന്ന ഒരു തരം പ്രാണികൾ ഇത്തരത്തിലുള്ള യാതൊരു പ്രോസസ്സും ഇല്ലാതെയാണ് തൻ്റെ വംശം നിലനിർത്തുന്നത് ഇത്തരം പ്രാണികൾ ജനിക്കുമ്പോൾ അതായത് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ മറ്റൊരു കുഞ്ഞുമായാണ് പുറത്തു വരുന്നത് അങ്ങനെ പിന്നീട് കുറച്ച് ആഴ്ചകൾ ഇത് സ്വതന്ത്രമായി തന്നെ ജീവിക്കുന്നു പിന്നീട് ഇത് വളർച്ച എത്തിയതിനു ശേഷം അതായത് ജനിച്ച് ഒരു പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം ഇത് താനെ പ്രസവിക്കാൻ തുടങ്ങുന്നു അതായത് തൻ്റെ ഉള്ളിൽ താൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങളെ ഇത് പ്രസവിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ദിവസം ഏകദേശം അഞ്ചോളം കുഞ്ഞുങ്ങളെ ഇത് പ്രസവിക്കുന്നുണ്ട് ഇത്തരം വലിയ ഏഫിഡ്സുകളെ അല്ലെങ്കിൽ ഈ പ്രാണിവർഗത്തിൽപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രാണിയെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വയറിനുള്ളിൽ അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെറിയ 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 പൊട്ടുകൾ കാണാൻ പറ്റും ഈ പൊട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വളരുന്ന മറ്റ് കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ഒരു ദിവസം ഒരു എഫിഡ് ജന്മം നൽകുന്നത് അഞ്ചോളം കുഞ്ഞുങ്ങൾക്കാണ് അല്ലെങ്കിൽ അഞ്ചിലേറെ കുഞ്ഞുങ്ങൾക്കാണ് പിന്നീട് ഇത് മറ്റു ജീവികളെ പോലെ സ്വന്തം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ അവരെ സന്ദർശിക്കുകയോ അവർക്ക് പാല് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി തന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ജനിച്ച ഓരോ അഞ്ചു കുഞ്ഞും ഒരു പ്രായം എത്തുമ്പോൾ പിന്നീട് മറ്റ് അഞ്ചു കുഞ്ഞുങ്ങൾക്കു കൂടെ ജന്മം നൽകുകയാണ് ഇത്തരത്തിലാണ് ഏഫിഡ്സ് എന്നറിയപ്പെടുന്ന ഈ പ്രാണിവർഗം തൻ്റെ വംശത്തെ നിലനിർത്തുന്നത് എന്നാൽ ഈ എഫിഡ്സിനെ നാം എല്ലാവരും കണ്ടിട്ടുണ്ടാകും കാരണം നമ്മുടെ കൃഷിയിടങ്ങളിൽ ചീര പയറ് അല്ലെങ്കിൽ നെല്ല് പോലെയുള്ള കൃഷിയിടങ്ങളിലെല്ലാം പുൽച്ചാടിയെ പോലെ കാണുന്ന ജീവികളാണ് ഏഫിഡ്സ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം വലിയ ശല്യമാണ് ഇത്തരം ഏഫിഡ്സിനെ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇതിനെ മറ്റൊരു വിഭാഗത്തെ നമ്മൾ ചാഴി എന്ന് വിളിക്കാറുണ്ട് ഈ ഏഫിഡ്സുകളെല്ലാം തന്നെ ചീര പോലെയുള്ള പച്ചക്കറി വർഗത്തിൻ്റെ ഇലകൾക്ക് താഴെ ഒരുപാടെണ്ണം ആയിരക്കണക്കിന് പ്രാണികൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും എന്നാൽ ഈ ചീര വളർന്ന് വരുന്ന സമയത്ത് അതായത് വളർന്ന് ഇത് ഏകദേശം വലുപ്പം എത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതിൻ്റെ അടിയിൽ ഒരു എഫിറ്റ്സിലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും പിന്നീട് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ ചീര നിറയെ അല്ലെങ്കിൽ ഏതൊരു പച്ചക്കറിയാണോ ഉള്ളത് അത് നിറയെ ഈ പ്രാണികൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാഴയും ഇത്തരത്തിൽ തന്നെയാണ് ഇത് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു കൃഷിയിടത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രത്തോളം വളർച്ച എത്താനുള്ള കാരണവും ഇതിൻ്റെ പ്രചനനം തന്നെയാണ് കാരണം ഇണചേരലില്ലാതെ പ്രചനനം നടത്തുന്നത് കൊണ്ട് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓരോ ഏഫിഡ്സും അഞ്ചോളം അല്ലെങ്കിൽ അഞ്ചിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു പത്ത് എഫിഡ്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ പത്ത് എഫിഡ്സും അഞ്ച് കുഞ്ഞുങ്ങൾക്ക് വെച്ച് ജീവൻ നൽകുമ്പോൾ ആ അഞ്ച് കുഞ്ഞുങ്ങൾ വീണ്ടും എന്താകുന്നു ഇത്തരത്തിൽ പ്രചനം നടത്തുന്നു ഇങ്ങനെയാണ് എഫിഡ്സ് തന്റെ വംശം നിലനിർത്തുന്നത് വളരെ രസകരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ലാതെ തന്നെ തൻ്റെ പരമ്പരയെ നിലനിർത്താൻ കഴിയുള്ള ജീവികളാണ് ഏഫിഡ്സ് എന്ന് പറയുന്നത് ഈ എഫിഡ്സിൽ തന്നെ പറക്കാൻ കഴിയുന്നവയും പറക്കാൻ കഴിയാത്തവയുമുണ്ട് മിക്കവാറും ഏഫിഡ്സുകൾ ജനിക്കുമ്പോൾ ചിറകുകളൊന്നും ഇല്ലാതെ തന്നെ സാധാരണ പോലെയാണ് ജനിക്കുന്നത് പിന്നീട് ജനിച്ച് ഒരു പ്രായം എത്തുമ്പോൾ ചിറകുകൾ മുളക്കുകയും പാറിപ്പറക്കാൻ തുടങ്ങുകയുമാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ വളരെ രസകരമായ രീതിയിൽ വളരെ അത്ഭുതം നിറഞ്ഞ രീതിയിൽ തൻ്റെ പരമ്പരയെ നിലനിർത്തുന്ന ജീവികളാണ് എഫിറ്റ്സ് എന്നറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് നിക്കിയേക്കുക അപ്പോൾ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ